നമസ്കാരം. കേരളത്തിൽ ലഹരി കച്ചവടം അടുത്ത കാലത്തായി കൂടുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ സർക്കാരിന്റെ നേതൃത്വത്തിൽ ക്യാമ്പയിനുകളും സംഘടിപ്പിച്ചു വരികയാണ്. കേരളത്തിൽ നിന്ന് നിരവധി പേർ ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുമുണ്ട്. ഇപ്പോഴിതാ മുംബൈയിലും ലഹരി കച്ചവടത്തിന്റെ മലയാളി സാന്നിധ്യം ചർച്ചയാവുകയാണ്. പഴം ഇറക്കുമതിയുടെ മറവിൽ രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചത് 1476 കോടിയുടെ ലഹരി വസ്തുക്കളാണ്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് മഹാരാഷ്ട്രയിലെ വാസിയിൽ നിന്ന് റെയ്ഡിൽ കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്ന് DRI പിടിച്ചെടുത്തത്. ലഹരിക്കടത്തിന്റെ പിന്നിൽ മലയാളികളാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് മുംബൈ വാശിയിലെ എമിറ്റോ ഇന്റർനാഷണൽ എയ്ഡ്സ് മാനേജർ ഡയറക്ടർ എറണാകുളം കാലഡ് സ്വദേശി വിജിൻ വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗമാണ് അറസ്റ്റ് ചെയ്തത്. മോർഫ്രഷ് എക്സ്പോർട്സ് ഉടമ തച്ചാപ്പറമ്പിൽ മൻസൂറിനായി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. നാട്ടിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ യുവാവ് എന്ന നിലയിലായിരുന്നു 1476 കോടിയുടെ മയക്കുമരുന്ന് കേസിൽ മുംബൈയിൽ അറസ്റ്റിലായ വിജിൻ വർഗീസ് അറിയപ്പെട്ടിരുന്നത്. സാധാരണക്കാരാണ് വിജിൻ വർഗീസിന്റെ മാതാപിതാക്കളും. നാട്ടിൽ മാതാപിതാക്കൾ ഇപ്പോഴും രണ്ടു മുറി മാത്രമുള്ള ചെറിയ വീട്ടിലാണ് താമസം. വിജിൻ നാട്ടിലെത്തിയാലും താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. അങ്ങനെയുള്ള സാധാരണക്കാരൻ എവിടെ നിന്നാണ് 1476 കോടിയുടെ മയക്കുമരുന്ന് ഇടപാട് നടത്താൻ പണമെന്ന ചോദ്യമാണ് സംഭവം അറിഞ്ഞ നാട്ടുകാരും ചോദിക്കുന്നത്. വിജിൻ വർഗീസിന് അപ്പുറത്തേക്ക് വമ്പൻ കണ്ണികൾ ഈ മയക്കുമരുന്ന് കേസിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. പുരോഹിതനാകാമെന്ന് കരുതിയ യുവാവ് അന്താരാഷ്ട്ര ശൃംഖലയുള്ള മയക്കുമരുന്ന് കേസിൽ പെട്ടതറിഞ്ഞ ഞെട്ടലിലാണ് നാട്ടുകാരും ബന്ധുക്കളും അടക്കം. നാട്ടിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ബംഗളൂരുവിലെ സെമിനാരിയിൽ ചേർന്നു. എന്നാൽ 6 വർഷം പഠനം പൂർത്തിയാക്കിയ വിജിൻ പൗരോഹിത്യം സ്വീകരിക്കാൻ തയ്യാറാകാതെ തിരിയുകയായിരുന്നു. പിന്നീടാണ് ബിസിനസ്സിലേക്ക് നീങ്ങിയതും. വിജിൻ അടങ്ങുന്ന സംഘം 198 കിലോ മെത്തും 9 കിലോ കൊക്കെയിനുമാണ് ഇവർ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈ തുറമുഖം വഴി കപ്പലിൽ കടത്തിയത്. ഓറഞ്ച് നടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ ലഹരി മരുന്ന്. രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി വേട്ടകളിൽ ഒന്നാണിതെന്നാണ് DRI വ്യക്തമാക്കിയിരിക്കുന്നത്. കോവിഡ് കാലത്ത് അറസ്റ്റിലായ വിജിനും മൻസൂറും പരിചയത്തിലാകുന്നത്. തുടർന്ന് ഇരുവരും ദുബായിലേക്ക് മാസ്ക് കയറ്റി അയക്കുന്ന ബിസിനസ്സും ആരംഭിച്ചു. തുടർന്ന് ഓറഞ്ച് ഇറക്കുമതി ചെയ്യുന്ന ബിസിനസ്സിലേക്കും കടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്ത ലഹരി മരുന്ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് കടത്താനായിരുന്നു പദ്ധതി എന്നായിരുന്നു റിപ്പോർട്ടുകൾ. വാട്സപ്പ് വഴിയാണ് ഓർഡർ നൽകിയിരുന്നത്. ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി പർച്ചേസ് ഓർഡർ ഉണ്ടാകില്ല. ബിസിനസ്സിൽ ലാഭവിഹിതം ഏറ്റവും കൂടുതൽ വിജിനാണ്. 70% വിജിനും 30% മൻസൂറുമായിരുന്നു പങ്കിട്ടെടുത്തിരുന്നതെന്ന് DRI ഉദ്യോഗസ്ഥർ പറയുന്നു. വിജിന്റെ സഹോദരൻ ജിബിൻ വർഗീസുമായി ചേർന്നാണ് മോർഫഷ് എന്ന കമ്പനി മൻസൂർ ആരംഭിക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധമില്ലെന്നാണ് വിജിൻ പറയുന്നത്. എല്ലാം നിയന്ത്രിച്ചിരുന്നത് മൻസൂർ ആയിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.